ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ്റെ വജ്രജൂബിലി വിശേഷാൽ പതിപ്പ് കേരളമാണ്. കേരളത്തിൽ തിരുവിതാംകൂർ ഭരണാധികാരികളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരികൾ നമ്മൾ ഇതിന് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മാർത്താണ്ഡവർമ്മ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഇപ്പോൾ ധർമ്മരാജാവ് അറിയപ്പെടുന്ന കാർത്തിക തിരുനാളിനെ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ പേരാണ് വജ്രജൂബിലി കേരള ട്രാവൻകൂർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിനകത്താണ് ഈ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോ ആ പ്ലേലിസ്റ്റിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ മുമ്പ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന മഹാരാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. 1758 മുതൽ 1798 വരെ 40 വർഷം ഭരിച്ച അദ്ദേഹമാണ് ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ്. മൈസൂർ പടയോട്ടത്തെ തുടർന്ന് മലബാറിൽ നിന്ന് പലായനം ചെയ്ത തിരുവിതാംകൂറിലെത്തിയ അഭയാർത്ഥികൾക്ക് ധാർമ്മിക നീതിയോടെ അഭയം നൽകിയതിനാലാണ് അദ്ദേഹം ധർമ്മരാജാവ് എന്നറിയപ്പെട്ടത്. ഭരണതന്ത്രജ്ഞത കൊണ്ടും സംസ്കാര സമ്പത്ത് കൊണ്ടും ഉന്നത ശീർഷനായ ഈ രാജാവിനെ പിതൃനിർവിശേഷമായ ബഹുമാനത്തോടെ കിഴവൻ രാജാവെന്നും വിളിച്ചു. മാർത്താണ്ഡവർമ്മയെ തുടർന്ന് അധികാരമേറ്റ കാർത്തിക തിരുനാൾ രാമവർമ്മ തന്റെ മുൻഗാമിയുടെ സൈനികവും ഭരണപരവും സാംസ്കാരികവുമായ നയങ്ങൾ തുടർന്നു. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തത് കാർത്തിക തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ രാജധാനി പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുരോഗമിച്ചിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഇദ്ദേഹത്തിന്റെ പോയിന്റ്സ് നോക്കാം. ധർമ്മരാജാവ് എന്നറിയപ്പെടുന്നു. കിഴവൻ രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ. 1758 മുതൽ 1798 വരെ തിരുവിതാംകൂർ ഭരിച്ചതാരാണ്? കാർത്തിക തിരുനാളാണ്. 40 വർഷം അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ ധർമ്മരാജാവ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, മൈസൂർ പടയോട്ടത്തെ തുടർന്ന് മലബാറിൽ നിന്ന് പലായനം ചെയ്ത് തിരുവിതാംകൂറിലെത്തിയ അഭയാർത്ഥികൾക്ക് ധാർമ്മിക നീതിയോടെ അഭയം നൽകിയത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ധർമ്മരാജാവ് എന്ന് വിളിക്കുന്നത്. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത രാജാവ് ആരെന്ന് ചോദിച്ചാൽ ധർമ്മരാജാവാണേ. ആലങ്ങാടും പറവൂരും മറന്നു പോകരുത്. കുറേ നമ്മുടെ മാർത്താണ്ഡവർമ്മയിൽ കുറേ സ്ഥലങ്ങൾ തിരുവിതാംകൂറിനോട് ചേർത്തത് പഠിച്ചിരുന്നു. ഇത് ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് ചേർത്ത വ്യക്തിയാണ് ആര്? കാർത്തിക തിരുനാൾ മഹാരാജാവ്. തിരുവിതാംകൂറിന്റെ രാജധാനി പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ്? കാർത്തിക തിരുനാളാണേ. നമ്മുടെ പത്മനാഭപുരമായിരുന്നു ആര് മാർത്താണ്ഡവർമ്മ ഇരുന്ന സമയത്ത് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവിതാംകൂറിന്റെ. കാർത്തിക തിരുനാൾ എന്ത് ചെയ്തു? പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഒപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുരോഗമിച്ചിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതാരെന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാളാണ്. സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോട് കൂടിയ പ്രശസ്തമായ കുലശേഖര മണ്ഡപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിച്ചതും ഇക്കാലത്താണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സപ്തസ്വര മണ്ഡപം എന്നറിയപ്പെടുന്ന കുലശേഖര മണ്ഡപം പണികഴിപ്പിച്ചത് ആരാണ്? കാർത്തിക തിരുനാളാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് 1795. ഇത് തിരുവിതാംകൂർ ചരിത്രത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കി. 1789 ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും അദ്ദേഹം വിലക്കി വാങ്ങി. സൈനിക തന്ത്രജ്ഞതയിലും ഭരണകുശലതയിലും അഗ്രഗണ്യന്മാരായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും കേശവപിള്ളയും രാജാവിന്റെ ശക്തി സ്രോതസ്സുകളായിരുന്നു. നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ച അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള രാജ്യത്തെ തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ചു. ഇവയുടെ ഭരണാധികാരം സർവാധികാരിയക്കാർക്കായിരുന്നു. നികുതി പിരിവ് ക്രമീകരിക്കുകയും കൃത്യമായി കണക്ക് സൂക്ഷിക്കാൻ ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. കൃഷി ചെയ്യാവുന്ന തരിശു പ്രദേശങ്ങളെല്ലാം വൻതോതിൽ കൃഷിക്ക് ഉപയുക്തമാക്കി തീർത്ത അദ്ദേഹമാണ് നീണ്ടകരയ്ക്കടുത്ത വനപ്രദേശം കൃഷിഭൂമിയാക്കി മാറ്റിയത്. വർക്കലയെ ഒരു പട്ടണമാക്കി വികസിപ്പിച്ച നേട്ടവും അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ളയ്ക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുലശേഖര മണ്ഡപം, സപ്തസ്വര മണ്ഡപമാണ് കുലശേഖര മണ്ഡപം. അത് പണികഴിപ്പിച്ചത് കാർത്തിക തിരുനാളാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് 1795. 1789 ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും കാർത്തിക തിരുനാൾ വിലക്കി വാങ്ങി. കാർത്തിക തിരുനാളിന്റെ കൂടെ ഭരണത്തിൽ ശക്തി പകരാനുണ്ടായിരുന്ന വ്യക്തികളാണ് അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ളയും കേശവപിള്ളയും. നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ച വ്യക്തിയാണ് അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള. അദ്ദേഹം രാജ്യത്തെ ഏതൊക്കെ മേഖലകളായി തിരിച്ചു? തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്നിങ്ങനെ 3 മേഖലകളായി തിരിച്ച വ്യക്തിയാണ് അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള. എന്നാൽ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പകുതികളായും മണ്ഡപത്തും വാതുകളായും തിരിച്ച രാജാവായിരുന്നു ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. നികുതി വകുപ്പിനെ 3 തിരിച്ചത്, തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്ന 3 റവന്യൂ മേഖലകളാക്കി തിരിച്ചത് ആരെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ളയാണ്.
ഇവയുടെ ഭരണാധികാരം സർവാധികാരിയക്കാർക്കായിരുന്നു. നികുതി പിരിവ് ക്രമീകരിക്കുകയും കൃത്യമായി കണക്ക് സൂക്ഷിക്കാൻ ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തരിശു പ്രദേശങ്ങളെല്ലാം കൃഷി ചെയ്യാവുന്ന കൃഷിഭൂമിയാക്കി മാറ്റി വർക്കലയെ ഒരു പട്ടണമാക്കി വികസിപ്പിച്ചതാരാണ് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയാണ്. കൊച്ചി രാജാവുമായും സാമൂതിരിയുമായുമുള്ള യുദ്ധങ്ങൾക്ക് നേതൃത്വം പകർന്ന അദ്ദേഹം യൂസഫ് ഖാനുമായുള്ള കളക്കാട് യുദ്ധവും നയിച്ചു. അപ്പൊ കളക്കാട് യുദ്ധം ആരുമായിട്ടാണ്? യൂസഫ് ഖാനുമായിട്ടാണ്. അത് നയിച്ചതാരാണ് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. കൃഷ്ണപുരം കൊട്ടാരം പുതിയ സ്ഥാനത്ത് പണിയിക്കുന്നതിനും അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. കൊല്ലം പുറക്കാട് റോഡിന്റെ നിർമ്മാണവും അദ്ദേഹത്തിന്റെ ഭരണ നേട്ടമാണ്. ഉത്തരേന്ത്യൻ മാതൃക അനുസരിച്ച് ദിവാൻ എന്ന പദവി സ്വീകരിച്ച ആദ്യത്തെ തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്നു കേശവ പിള്ള. അപ്പോൾ അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള എന്താ വേറെന്തൊക്കെ ചെയ്തിട്ടുണ്ട്? കൃഷ്ണപുരം കൊട്ടാരം പുതിയ സ്ഥാനത്ത് പണി കഴിപ്പിച്ചു. കൊല്ലം പുറക്കാട് റോഡിന്റെ നിർമ്മാണം അദ്ദേഹത്തിന്റെ ഭരണ നേട്ടമാണ്. അതുപോലെ ഉത്തരേന്ത്യൻ മാതൃക അനുസരിച്ച് ദിവാൻ എന്ന പദവി സ്വീകരിച്ച ആദ്യത്തെ തിരുവിതാംകൂർ പ്രധാനമന്ത്രി ആരായിരുന്നു? കേശവ പിള്ളയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണ തന്ത്രജ്ഞതയിൽ മതിച്ചു തോന്നിയ ഗവർണർ ജനറൽ മോർണിംഗ്ടൺ പ്രഭു, അതായത് വെല്ലസ്ലി പ്രഭു എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ മോർണിംഗ്ടൺ പ്രഭു, അദ്ദേഹത്തിന് രാജ എന്ന ബഹുമതി നൽകി. കേശവ പിള്ള വിനയപൂർവ്വം പേരിനൊപ്പം ദാസൻ എന്നും കൂടി കൂട്ടിച്ചേർത്ത് രാജ കേശവദാസനായി. അപ്പോൾ അയ്യപ്പ മാർത്താണ്ഡൻ പിള്ളയും രാജ കേശവദാസും ആരുടെ സഭയിലുള്ളതായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സഭയിലുള്ളവരാണ്. അപ്പോൾ രാജ കേശവദാസിന് രാജ എന്ന ബഹുമതി നൽകിയത്, അല്ലെങ്കിൽ കേശവ പിള്ളയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് ആരാണ്? മോർണിംഗ്ടൺ പ്രഭുവാണ്, വെല്ലസ്ലി പ്രഭു അല്ലെങ്കിൽ മോർണിംഗ്ടൺ പ്രഭുവാണ് അദ്ദേഹത്തിന് രാജ എന്ന ബഹുമതി നൽകിയത്. കേശവപിള്ള തന്റെ പേരിനോടൊപ്പം വിനയപൂർവ്വം ദാസൻ എന്നുകൂടി ചേർത്തിട്ട് രാജ കേശവദാസനായി. ആലപ്പുഴയെ ഒരു തുറമുഖ പട്ടണമാക്കി വികസിപ്പിച്ചത് രാജ കേശവദാസാണ്. ആലപ്പുഴയെ തുറമുഖ പട്ടണമാക്കി വികസിപ്പിച്ചത് ആരാണ്? രാജ കേശവദാസ്. തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം അദ്ദേഹം പണി കഴിപ്പിച്ചു. തെക്കൻ തിരുവിതാംകൂറിലെ കോട്ടാറിനെ ഒരു വ്യാപാര നഗരമാക്കി വികസിപ്പിച്ചെടുത്ത അദ്ദേഹം കുളച്ചൽ, വിഴിഞ്ഞം, പൂന്തുറ തുടങ്ങി നിലവിലുള്ള തുറമുഖങ്ങൾ മെച്ചപ്പെടുത്തി. വ്യാപാര പുരോഗതിക്ക് വേണ്ടി വിഴിഞ്ഞം ഒരു ചെറിയ തുറമുഖമാക്കി വികസിപ്പിച്ച് അവിടെ കപ്പലുകൾ നിർമ്മിക്കാൻ ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. മലബാറിനെ അടിയറവ് പറയിച്ച് ആലുവ വരെ മുന്നേറിയ ടിപ്പു സുൽത്താന്റെ മുന്നേറ്റത്തിന് തടയിടാൻ പര്യാപ്തമായ തരത്തിൽ പ്രതിരോധം സംഘടിപ്പിച്ചതും രാജ കേശവദാസിന്റെ നേട്ടമാണ്. വലിയ ദിവാൻജി എന്ന് ജനം ആദരപൂർവ്വം വിളിച്ച അദ്ദേഹം രാജ്യ പുരോഗതിക്കായി ബഹുവിധത്തിലുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അപ്പോൾ ദിവാൻ എന്ന പദവി സ്വീകരിച്ച ആദ്യത്തെ തിരുവിതാംകൂർ പ്രധാനമന്ത്രി ആരാണ്? കേശവപിള്ളയാണ്. കേശവപിള്ളയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ വ്യക്തി മോർണിംഗ്ടൺ പ്രഭുവാണ്. ദാസൻ എന്ന പേരുകൂടി ചേർത്ത് രാജ കേശവദാസായി. ആലപ്പുഴയെ ഒരു തുറമുഖ പട്ടണമാക്കി വികസിപ്പിച്ചത് രാജ കേശവദാസാണ്. തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം പണി കഴിപ്പിച്ചത് രാജ കേശവദാസാണ്. തെക്കൻ തിരുവിതാംകൂറിലെ കോട്ടാറിനെ ഒരു വ്യാപാര നഗരമാക്കി വികസിപ്പിച്ചെടുത്തത് കേശവദാസന്. ഒപ്പം കുളച്ചൽ, വിഴിഞ്ഞം, പൂന്തുറ എന്നീ തുറമുഖങ്ങൾ മെച്ചപ്പെടുത്തി. വ്യാപാര പുരോഗതിക്ക് വേണ്ടി വിഴിഞ്ഞം ഒരു ചെറിയ തുറമുഖമാക്കി വികസിപ്പിച്ച് അവിടെ കപ്പലുകൾ നിർമ്മിക്കാൻ ഏർപ്പാടുണ്ടാക്കി. ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പര്യാപ്തമായ തരത്തിൽ സംഘടിപ്പിച്ചത് രാജ കേശവദാസാണ്. വലിയ ദിവാൻജി എന്ന ജനം ആദരപൂർവ്വം വിളിച്ചത് ആരെയാണ്? രാജ കേശവദാസിനെയാണ്. 1773 അദ്ദേഹം സമഗ്രമായ ഒരു റവന്യൂ സർവേ നടത്തി. അനേകം തോടുകളും റോഡുകളും നിർമ്മിച്ച് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു. ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ ഭൂമികൾ കൃഷിക്ക് അനുയോജ്യമാക്കി തീർത്തു. ഈ വിധത്തിൽ നാനാവിധ പ്രവർത്തനങ്ങളിലൂടെ ഉത്കൃഷ്ട സേവനം കാഴ്ചവച്ച ആ കർമ്മയോഗിയെ പിൽക്കാലത്ത് ദുരന്തങ്ങൾ വേട്ടയാടി. ധർമ്മരാജാവിന്റെ മരണശേഷം അദ്ദേഹത്തെ ഉപജാപക സംഘം അധികാരഭ്രഷ്ടനാക്കി. താമസിയാതെ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തെ വസതിയിൽ ദുരൂഹമായ സാഹചര്യത്തിൽ അന്തരിച്ചു 1799. ഡിലനോയിയുടെ സേവനവും ധർമ്മരാജാവിന് മുതൽക്കൂട്ടായി. മൈസൂർ പടയുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ഡിലനോയിയാണ്. മഹാപണ്ഡിതനായും യോദ്ധാവായും കലാ സാംസ്കാരിക പരിപോഷകനായും വാഴ്ത്തപ്പെടുന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ധർമ്മരാജാവിൻ്റെത്. സാമൂതിരിയെ പരാജയപ്പെടുത്തുകയും ടിപ്പുവിനെ പ്രതിരോധിക്കുകയും ചെയ്ത അദ്ദേഹം 1766 രണ്ടാം തൃപ്പടി ദാനവും നടത്തി. സ്വന്തം കൃതികളാൽ അദ്ദേഹം മലയാള സാഹിത്യത്തെ ധന്യമാക്കി. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ചതാണ് ബാലരാമഭാരതം. ബാലരാമവർമ്മ രചിച്ച ആട്ടക്കഥകളാണ് രാജസൂയം, സുഭദ്രാഹരണം, പാഞ്ചാലി സ്വയംവരം, ഭഗവതം, കല്യാണ സൗഗന്ധികം തുടങ്ങിയവ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ബാലരാമവർമ്മ രചിച്ചതല്ല, നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ രചിച്ചതാണ്. ബാലരാമവർമ്മയല്ല, രാമവർമ്മയാണ്. ഇപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മ രചിച്ച ആട്ടക്കഥകളാണ് രാജസൂയം, സുഭദ്രാഹരണം, പാഞ്ചാലി സ്വയംവരം, ഭഗവതം, കല്യാണ സൗഗന്ധികം തുടങ്ങിയവ. നമുക്ക് ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. 1773 സമഗ്രമായ ഒരു റവന്യൂ സർവേ നടത്തി. റോഡുകളും തോടുകളും നിർമ്മിച്ച് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തിയ ദിവാനാണ് ആര്? രാജ കേശവദാസ്. ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. ധർമ്മരാജാവിന്റെ മരണശേഷം അദ്ദേഹത്തിന് അധികാര ഭ്രഷ്ടനാക്കി.
തിരുവനന്തപുരത്തെ കോട്ടയ്ക്കകത്ത് അദ്ദേഹം 1793 അന്തരിച്ചു. ഇനി ഡിലനോയുടെ സേവനവും ധർമ്മരാജാവിന്റെ മുതൽക്കൂട്ടായിരുന്നു. മൈസൂർ പടയെ തടയാൻ വേണ്ടി നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ഡിലനോയാണ്. ഒപ്പം 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ മഹാരാജാവ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ബാലരാമ ഭാരതം എന്ന പേരിൽ സംസ്കൃതത്തിൽ രചിച്ചതാരാണ് കാർത്തിക തിരുനാളാണ്. അദ്ദേഹം രചിച്ച ആട്ടക്കഥകളാണ് രാജസൂയം, സുഭദ്രാഹരണം, പാഞ്ചാലി സ്വയംവരം, ഭഗവതം, കല്യാണ സൗഗന്ധികം തുടങ്ങിയവ. കലാകാരന്മാരെ അദ്ദേഹം ആവുന്നത്ര പ്രോത്സാഹിപ്പിച്ചു. പ്രശസ്ത നടന്മാരെയും ഗായകരെയും മേളക്കാരെയും ഉൾപ്പെടുത്തി ഒരു കൊട്ടാരം കഥകളി യോഗം അദ്ദേഹം ഏർപ്പെടുത്തി. കുഞ്ചൻ നമ്പ്യാർക്കും ഉണ്ണായി വാര്യർക്കും അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം ലഭിച്ചിരുന്നു. പണ്ഡിതന്മാരെയും കവികളെയും പ്രോത്സാഹിപ്പിക്കാനും പാരിതോഷികങ്ങൾ നൽകി ബഹുമാനിക്കാനും കാർത്തിക തിരുനാൾ ഇടയ്ക്കിടെ പണ്ഡിത സദസ്സുകൾ വിളിച്ചുകൂടാറുണ്ടായിരുന്നു. മറ്റു മതങ്ങളോടും അദ്ദേഹം ഔദാര്യപൂർവ്വം പെരുമാറി. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു സുപ്രധാന അധ്യായമാണ് ധർമ്മരാജാവിന്റെ ഭരണകാലം. അപ്പോൾ കൊട്ടാരം കഥകളി യോഗം ഏർപ്പെടുത്തിയ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ധർമ്മരാജാവാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കൊട്ടാരം കഥകളി യോഗം ഏർപ്പെടുത്തിയത്. ഒപ്പം അദ്ദേഹത്തിന്റെ സദസ്സിലും കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും ഉണ്ടായിരുന്നു. പണ്ഡിത സദസ്സുകൾ വിളിച്ചു കൂട്ടാറുണ്ടായിരുന്ന രാജാവ് ആരാണ്? കാർത്തിക തിരുനാളാണ്. അപ്പോൾ ഇത്രയാണ് കാർത്തിക തിരുനാളിനെ കുറിച്ച് വജ്ര ജൂബിലി ടെക്സ്റ്റിനകത്ത് പഠിക്കാനുള്ളത്. കുഞ്ഞു ടോപ്പിക് എന്ന് പറയുമ്പോൾ അടുത്ത ബാലരാമവർമ്മ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതും ഇതും കൂടി ആകുമ്പോൾ ഒരുപാട് ടോപ്പിക് ഒരുപാട് വലുതായിപ്പോവും. അതുകൊണ്ടാണ് ഇന്ന് കാർത്തിക തിരുനാൾ മാത്രം എടുത്തത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ബാലരാമവർമ്മയെ പഠിക്കാം. അപ്പോൾ എല്ലാ രാജാക്കന്മാരുടെയും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ അവർ നടത്തുന്ന ഭരണ സംവിധാനങ്ങളും അവരുടെ വികസന നേട്ടവും ഒക്കെ ആയിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. അപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ എല്ലാം പഠിക്കാൻ ശ്രമിക്കുക. നമുക്കിനി അടുത്ത 5 കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ദയാവധത്തിന് അടുത്തിടെ അംഗീകാരം നൽകാൻ തീരുമാനിച്ച രാജ്യമാണ് ന്യൂസിലൻഡ്. ദയാവധ 2020 കറണ്ട് അഫയേഴ്സ് ആണ്. ഈ അടുത്തിടെ എന്ന് പറയുമ്പോൾ 2020 ദയാവധത്തിന് 2020 അംഗീകാരം നൽകാൻ തീരുമാനിച്ച രാജ്യം ന്യൂസിലൻഡ്. 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണനിർവഹണ കേന്ദ്ര ഭരണ പ്രദേശം എന്ന പദവി ലഭിച്ചത് ചണ്ഡീഗഡാണ്. സംസ്ഥാനമാണെങ്കിൽ കേരളമാണ്. അത് ഞാൻ വേറൊരു കറണ്ട് അഫയേഴ്സിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണ നിർവഹണ കേന്ദ്ര ഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ചണ്ഡീഗഡ്. വയനാട് ജില്ലയിൽ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മീനങ്ങാടി. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാർക്കാണ്? സക്രിയ. സംസ്ഥാനത്തെ കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ദയാവധത്തിന് അടുത്തിടെ അംഗീകാരം നൽകാൻ തീരുമാനിച്ച രാജ്യം ന്യൂസിലൻഡാണ്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണ നിർവഹണ കേന്ദ്ര ഭരണ പ്രദേശം ചണ്ഡീഗഡും സംസ്ഥാനം കേരളം. വയനാട് ജില്ലയിൽ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മീനങ്ങാടി. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സക്കറിയ. സംസ്ഥാനത്തെ കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാർത്തിക തിരുനാൾ നമ്മൾ പഠിച്ചു, ഒപ്പം 5 കറണ്ട് അഫയേഴ്സും പഠിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാലരാമവർമ്മ പഠിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.